ജനസേവനം കൈമുതലാക്കി വണ്ടൂർ ബ്ലോക്കിലേക്ക് പോരൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന എൻ സി പി ദേശീയ സമിതി അംഗം കണ്ണിയൻ കരീമിന്റെ മത്സരത്തിന് പത്തരമാറ്റ്. പൊതുജീവിതം തുടങ്ങിയ കാലം മുതൽ പോരൂരിന്റെ ഓരോ മണൽ തരിക്കും സുപരിചിതനായ കരീമിന്റെ വിജയത്തിൽ ആർക്കും ആശങ്കയില്ല. എൻ്റെ അടയാളം ക്ലോക്കാണ്. പഞ്ചായത്തിക്ക് അയ്യൂബാക്കിയാണ്. അയ്യൂബിനും വന്നിരുന്നല്ലേ. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളൊക്കെ ഇവിടെ ജയിപ്പിക്കാം. കാരണം പഞ്ചായത്ത് തുടർഭരണം ഉണ്ടാവും വേണം. പഞ്ചായത്തിൻ്റെ വികസനം ഈ വാർഡിൽ പല കുറവുണ്ട്. അത് നമുക്ക് നിർത്തു പോകണം. അപ്പോൾ നിങ്ങളെ പിന്തുണയും സഹായവും വളർച്ചയും ഒക്കെ ഈ മനസ്സിലേക്ക് വേണം. ഇത് പറയാൻ വന്നത് നിങ്ങൾ സാഹിബേ, നിങ്ങളൊക്കെ അടയാളം ക്ലോക്കാണ്, പഞ്ചായത്തിൻ്റെ ക്ലോക്കാണ്, ബ്ലോക്ക് ക്ലോക്കാണ്. ഇല്ലെങ്കിൽ നമ്മുടെ അരുവാചിക്ക് നക്ഷത്രമാണ് മുമ്പശ്ശേരി. പറഞ്ഞു ആരും ഇല്ല. മനക്കൊണ്ടോ മിഞ്ഞാണ് മിഞ്ഞാണ് പറഞ്ഞു. ഇപ്രാവശ്യം ഞാൻ ഇവിടെ ബ്ലോക്കൊക്കെ ഉണ്ടാണ്. ബ്ലോക്കൊക്കെ പഞ്ചായത്ത് കഴിഞ്ഞു. നിങ്ങളെ കണ്ടില്ല, മഴ പറഞ്ഞു പഞ്ചായത്തിക്ക് അയ്യൂബാക്കിയാണ്. ഓൻ്റെ ക്ലോക്കാണ്, ഞാൻ ബ്ലോക്കൊക്കെയാണ്, ഇന്ത്യവും ക്ലോക്കാണ്. ജില്ലക്ക് മുമ്പശ്ശേരാണ്, ഓൻ്റെ അരുവാച്ചിട്ട് നക്ഷത്രമാണ്. അറിയില്ലേ, ഞാൻ പ്രാവശ്യം ഇവിടെ ബ്ലോക്കൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വോട്ട് സഹായിക്കണം. ഞങ്ങൾ പ്രാവശ്യം മൂന്ന് വോട്ടുണ്ട്. പഞ്ചായത്തിക്ക് ഒരു വോട്ട്, ബ്ലോക്കൊക്കെ ഒരു വോട്ട്, ജില്ലക്കൊരു വോട്ട്. പഞ്ചായത്തിക്ക് അയ്യൂബാക്കിയ നിന്നത് ഞങ്ങൾ സ്വാധീന മാനാണ്. മുപ്പത് അടയാളം ക്ലോക്ക് തന്നെയാണ്. ഞാൻ ബ്ലോക്കാണ്, എൻ്റെ അടയാളം ക്ലോക്കാണ്. ഇത് ജില്ലയ്ക്ക് മുമ്പശ്ശേരി മത്സരിക്കുന്നത്. മുമ്പശ്ശേരിന്ന് അരുവാച്ചിട്ട് നക്ഷത്രമാണ്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ജയിപ്പിച്ചേക്കാം. ഈ വാർഡിനകത്ത് ഒരുപാട് വികസന പ്രവർത്തനം പെന്നി കിടക്കുന്നുണ്ട്. കാരണം ഇവിടെ ഇന്നും ഒരു കൂട്ടർ മാത്രം ജയിച്ചു പോവാണ്. അതുകൊണ്ട് തന്നെ വികസനം തന്നെ ഇവിടെ തൊട്ട് തന്നില്ല. ഏത് കളിക്കുമ്പോഴത്തേക്കും ജയിക്കുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെന്നും ഇങ്ങനത്തെ സാമ്പത്തികൾ നിൽക്കുന്നുള്ളൂ. ഈ പ്രാവശ്യം ഇവിടെ നിർത്തിയ നല്ല എല്ലാവർക്കും അറിയുന്ന ആളാണ്. അപ്പോൾ ഈ പ്രാവശ്യം നിങ്ങളത് മനസ്സ് വെച്ചാൽ നമുക്ക് ജയിച്ചു വരും. പിന്നെ നമ്മൾ പഞ്ചായത്തിൽ തുടർഭരണം ഉണ്ടാകണം. അതുകൊണ്ട് പ്രാവശ്യത്തെ വോട്ട് എല്ലാവരും നമ്മൾ ചെയ്യാം കേട്ടോ. എല്ലാ സഹായം വേണം, പ്രാർത്ഥനയും വേണം കേട്ടോ. ശരി, കൂട്ടുകാർ പറയുന്ന ബുദ്ധിമുട്ടി അറിയാം കേട്ടോ. അസ്സലാമു അലൈക്കും. എന്നാ അറിയോ, ഞാനാണ് കണ്ണിയങ്കരിയാണ്. ഏ അപ്പൊ പഞ്ചായത്തിന്റെ അപ്പൊ ഞാൻ ഇവിടെ ബ്ലോക്കിൽ മത്സരിക്കണ്ട്. എന്റെ ചിഹ്നം ക്ലോക്കാണ്, പഞ്ചായത്തില് നമ്മളെ കോവിഡൊക്കെ അല്ലേ, കാര്യമില്ല. അപ്പൊ ഞങ്ങളെ ചിഹ്നം രണ്ടാമത് ക്ലോക്കാണ്. പിന്നെ ജില്ലക്ക് മുമ്പശ്ശേര മത്സരിക്കണ്, ഓൻ്റെ അഥവാ ചിത്തിര നക്ഷത്രമാണ്. പ്രാവശ്യം നമ്മൾ സഹായിക്കാം. പിന്നെന്താ വെച്ചാൽ ഇവിടെ എന്നും ഈ കോൺഗ്രസിന്റെ മെമ്പർ ജയിക്കും. ഏത് കളിക്കുമ്പോൾ ഒത്തിരി ജയിക്കേണ്ട അവസ്ഥ ഉണ്ട്. ഇവിടെ വികസനം ഇപ്പോൾ നമ്മൾ ഈ വാർഡിനകത്ത് ഞാൻ പോയി എല്ലാ സ്ഥലത്തും പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പൊ ഞാനൊക്കെ 17 വാർഡിൽ ഇപ്പൊ ഈ ചാനൽ ഇവർക്കൊക്കെ അറിയാം. 17 വാർഡിൽ ഇനി പഞ്ചായത്തിനെ വിട്ടിട്ട് ഒരു റോഡിന് ബാക്കിയില്ല ചെയ്യാം. അത്രമാത്രം ചെയ്തു. ഇപ്പൊ റായിന് അതിന്റെ കോൺടാക്ട് എടുത്തു. റായിനോട് ചോദിച്ചാൽ അറിയാം. കാരണം ഒരു റോഡിന് ബാക്കിയില്ല. ഇവിടെ വരുമ്പോൾ എല്ലാ റോഡും പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഇവിടെ ഒരു മരിച്ച കേസ് വരെ അയ്യത്തോട് കൊണ്ടാകത്താതെ അവിടെ വെച്ചു എന്നൊക്കെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ അറിയണം. അപ്പൊ ഇതിലെന്താ, നമ്മളെ ഇവിടുത്തെ ഒരു വിഷയത്തിൽ മെമ്പർ കൂട്ടി അടിപ്പിക്കല്ല. ഇവിടെ റോഡിന്റെ ഉദ്ഘാടനം വെച്ചിട്ട് പോലും ആ പരിപാടി ഞാൻ പങ്കെടുക്കുന്ന പഞ്ചായത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ഇവിടേക്ക് വരേണ്ടതാണെന്ന് നമ്മൾ ജുൽഫിനെ പറഞ്ഞത്. ഇപ്പോൾ ഈ റോഡൊക്കെ ഇപ്പോഴും തന്നെ കാണുന്നത് ഇത്രയും ബുദ്ധിമുട്ടാണല്ലേ. അപ്പം ഞങ്ങളൊക്കെ ജയിപ്പിച്ചാൽ എന്തായാലും പഞ്ചായത്തിൽ നമ്മൾ ഇതിൻ്റെ 17 വാർഡിൽ 1,60,00,000 റുപ്യേൻ്റെ വർക്ക് പഞ്ചായത്തിൻ്റെ തൊഴിലുറപ്പിന് വീടെ വില നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി അവിടെ ഈ പ്രശ്നങ്ങളില്ല. അതേമാതിരി ഇവിടുന്ന് ഇപ്പം ഞങ്ങളെ 17 ജയിപ്പിച്ചാൽ ഈ വാർഡും നമ്മളതൊക്കെ ചെയ്യും. കാരണം നമ്മൾ ഈ വികസന രംഗത്തിൽ ഈ 5 വർഷം എല്ലാ മേഖലയിലും നമ്മൾ വളരെ ചെയ്തിട്ടുണ്ട്. ഓരോ മേഖലയിലും പരിശോധിച്ചാൽ ഇപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും നമ്മൾ സ്ത്രീകൾക്ക് യോഗ എല്ലാം. രണ്ടായിരം മുതൽ പഞ്ചായത്തിലെ എല്ലാ ഭരണസമിതികളിലും അംഗമായ കണ്ണിയൻ കരീമിന് പരാജയം എന്തെന്ന് അറിയേണ്ടി വന്നിട്ടില്ല. ഇത്തവണത്തെ മത്സരം ബ്ലോക്ക് ഡിവിഷനിലേക്ക് മാറ്റിയെന്ന് മാത്രം. ഇവിടെ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ടും ജില്ലാ സ്ഥാനാർത്ഥിയായിട്ടും പല മെമ്പർമാരും ഇവിടെ കൈവരിച്ച ഈ 4-ാം വാർഡിൽ ഒരു വികസന കുതിപ്പിൻ്റെ ഒരു ഉയർച്ച ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് ഫണ്ടിലും ഒതുങ്ങിക്കഴിഞ്ഞ് കൂടുന്ന ഈ ഒരു സാഹചര്യം എല്ലാ കാലം നിലനിൽക്കരുത് എന്നുള്ളൊരു ഇവിടെ നാട്ടുകാരുടെ എല്ലാവരുടെ അഭ്യർത്ഥന മൂലം അദ്ദേഹത്തെ ഇവിടെ ഒരു ബ്ലോക്ക് സ്ഥാനാർത്ഥി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ച കരീം പോരൂർ പഞ്ചായത്തിലെ എല്ലാ വികസന പദ്ധതികളിലും കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. 3 തവണ പോരൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നിന്നും,
ഒരു പ്രാവശ്യം 17 വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കെരീം വാർഡുകളുടെ പശ്ചാത്തല വികസനത്തിൽ 100% വിജയം നേടാനായിട്ടുണ്ട്. ഞാനൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗമാണ്. ഞങ്ങൾ എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ എന്തെങ്കിലും ഒരു വരുമാനമാർഗം വേണമെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ അവർ അവഗണിക്കലായിരുന്നു. ഇപ്പോൾ ഉള്ള ഈ ഭരണസമിതി 10 വാർഡ് മെമ്പർക്ക് കണ്ണിയം കരീമാക്കി, മുജീ മാഷ് അതുപോലുള്ള പഞ്ചായത്തിലെ നല്ല ഭരണസമിതി അംഗങ്ങളുടെ സഹായത്തോടുകൂടി ഞങ്ങൾക്ക് കുടുംബശ്രീവായി ഒരുപാട് ലോണുകൾ അനുവദിച്ച് തരികയും ഞങ്ങൾക്ക് വരുമാനമാർഗം കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്ത് തന്ന്. പിന്നെ ഞാനിപ്പോൾ ഒരു വെണ്ടറാണ്. പഞ്ചായത്തിലെ NREGS വർക്കുകൾ, NGNREGS വർക്കുകൾ കഴിഞ്ഞ സ്ഥലത്ത് സൈറ്റ് ബോർഡ് വെക്കലാണ്. അതിൻ്റെ പഞ്ചായത്തിൻ്റെ വർക്ക് ഞാൻ കരാറെടുത്ത് ഇപ്പോൾ ചില NREGS ഉൾപ്പെടുത്തിയ റോഡുകളും ഞാൻ വർക്ക് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ബയോഫാർമസി, അച്ചാർ കമ്പനി, അത് അങ്ങനെ പിന്നെ ലാബ്, ഇങ്ങനെയുള്ള ഒരുപാട് സ്ത്രീകൾക്ക് ഈ ഭരണസമിതി വന്നതിന് ശേഷം നേട്ടം കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ട്. സ്വന്തം നിലയിൽ ശ്രമദാനത്തിലൂടെ പണി കഴിപ്പിച്ച പൊറ്റയിൽ പള്ളിക്കുന്ന് റോഡ്, താളിയംകുണ്ട് അങ്ങാടി വികസനം എന്നിവ അതിൽ ഏറ്റവും പ്രധാനമാണ്. പടിഞ്ഞാറൻ മേഖലയിലെ സകല റോഡുകളും ഇന്ന് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലും മറ്റ് പല മേഖലയിലും ഉൾപ്പെടുത്തി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് 17 വാർഡിലെ ഈ 5 വർഷത്തിനുള്ളിൽ ഞാൻ 2017 ഒക്ടോബർ മാസം നടന്ന ഗ്രാമസഭയിൽ അവിടുത്തെ ജനങ്ങൾ 22 റോഡുകളാണ് ഉന്നയിച്ചത്. ആ 22-ൽ 19 റോഡ് ഞാൻ പൂർത്തീകരിച്ചു. പിന്നെ ഒരു റോഡ്, 3 റോഡ് എന്ന് പറഞ്ഞത് ഫുട്പാത്താണ്, അത് വയലിലേക്ക് പോകുന്ന വഴി. ആ ഫുട്പാത്ത് എന്ന സ്ഥലം പഞ്ചായത്തിലേക്ക് വിട്ടുകിട്ടാത്തതുകൊണ്ട് അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. മറ്റുള്ള പഞ്ചായത്തേക്ക് വിട്ടുകിട്ടിയ മുഴുവൻ റോഡുകൾ നമ്മൾ പൂർത്തീകരിക്കാൻ നമ്മൾ കഴിഞ്ഞു. പഞ്ചായത്തിൽ ഇനി അവിടെ പഞ്ചായത്ത് വിട്ടിട്ട് ഒരു റോഡ് ഇനി ബാക്കിയില്ല. 1,60,00,000 രൂപയുടെ പ്രവർത്തനം ഈ 5 വർഷം കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് അഭിമാനപരമായ ഒരു നേട്ടമാണ്. ഓരോ പഞ്ചായത്തിൽ വെറും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇത്രയധികം വർക്ക് നടന്ന ഒരു വാർഡുണ്ടോയെന്ന് സംശയമാണ്. ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെച്ച നിലവിലെ ബോർഡിന് അംഗീകാരമായി ISO അംഗീകാരം നേടാനായതും പഞ്ചായത്തിൻ്റെ മുഴുവൻ സേവനങ്ങളും ഓൺലൈനാക്കിയതും നാനാജി ദേശ്മുഖ് അവാർഡടക്കം സംസ്ഥാന സർക്കാരിൻ്റെ 4 അവാർഡുകളും മീഡിയ 1 മഹാപഞ്ചായത്ത് പുരസ്കാരം തുടങ്ങി ലഭിച്ചിട്ടുള്ള എല്ലാ അംഗീകാരങ്ങളും ഇടതുമുന്നണിക്കൊപ്പം കണ്ണിയൻ കരീമിൻ്റെ വിജയം കൂടി അനായാസമാണെന്നാണ് വ്യക്തമാക്കുന്നത്. 4 വാർഡിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ പല ഭാഗത്തും ഒരു ഓട്ടോറിക്ഷ വരെ പോകാൻ കഴിയാത്ത അവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. അതുകൊണ്ട് തന്നെ ഈ പല വീടുകളിൽ ഞാൻ സന്ദർശിച്ചു, പല വാർഡുകളിലെ ഏകദേശം വീടുകളൊക്കെ നമ്മൾ സന്ദർശിച്ചു. അവിടെയൊക്കെ കിട്ടുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ വികസനം ഉരടിപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെയാണ് ഈ കിഴക്കൻ മേഖലയിൽ നമ്മളൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായാണ് ഇവിടെ ഈ ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്നത്. അപ്പോൾ ബ്ലോക്ക് ഡിവിഷൻ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഗുണം പഞ്ചായത്തിലെ വാർഡുകൾക്ക് കിട്ടും. കാരണം വികസനത്തിന് വേണ്ടി എവിടെ ഏതറ്റം വരെ പോകാനും അതിന് നേതൃത്വം കൊടുക്കാനും ആവശ്യമായ രീതിയിൽ അതിനെ പ്രവർത്തിച്ച് ഈ വാർഡിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എനിക്ക് കഴിയും എന്ന് ഞാൻ ഇറങ്ങി തിരിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ വിശ്വാസമാണ് എൻ്റെ വിജയം.